ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു കിഡ്ഡിയിലെ അച്ചാർ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, വളരെ സ്വാദിഷ്ടമായ ഒരച്ചാറാണിത്. ഇത് പഴുത്ത നേന്ത്രപ്പഴവും അതുപോലെ കൈപ്പക്കയും കൂടിയിട്ടാണ് ഈ അച്ചാർ ഇടുന്നത്. അതിന് നമ്മൾ ആദ്യം പാവയ്ക്ക ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുക്കണം. ഇൻഗ്രീഡിയൻസൊക്കെ അച്ചാറിടുമ്പോൾ കാണിക്കാം, അതിന് മുന്നേ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം. അതുകൊണ്ട് പൊട്ടിത്തെറിക്കട്ടെ, എന്നിട്ട് നമുക്ക് അച്ചാറിടാൻ നോക്കാം. ഇപ്പം ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു മൂന്ന് കുടം വെളുത്തുള്ളിയും അതുപോലെ അതിൽക്കനുസരിച്ച് കുറച്ച് ഇഞ്ചിയും, രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർക്കേണ്ടതുണ്ട്. ഒരു പത്ത് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് എരിവും അതുപോലെ മധുരവും ഒക്കെ കൂടി ചേർന്ന് ഉള്ള നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇത്, അത്രയധികം സ്റ്റെപ്പൊന്നുമില്ല. ഇനി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ കളറ്, നല്ല കളറൊക്കെ കിട്ടാനായിട്ട് കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി കളറാണ്. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേവിച്ചിട്ട് വാട്ടി വെച്ച കയ്പ്പക്ക ചേർത്ത് കൊടുക്കാം. രണ്ട് കയ്പ്പക്ക നുറുക്കി വേവിച്ചതാണിത്. ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ഈ അച്ചാറിടുന്നത് ഉമ്മയാണ്. ഉമ്മ അടിപൊളിയിലൊക്കെ അച്ചാറിടുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനി നന്നായി വയറ്റിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊരു മൂന്ന് സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പഴമായതുകൊണ്ട് വിചാരിക്കേണ്ട, മധുരമാണോ പഴത്തിൻ്റെ ടേസ്റ്റാണോ എന്ന്, ഇത് പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. നേന്ത്രപ്പഴം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ അച്ചാർ ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ ഒരു പഴത്തിൻ്റേതായൊരു ടേസ്റ്റ് അല്ല അറിയുന്നത്, നല്ലൊരു ടേസ്റ്റാണ് അറിയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ച പഴുത്ത പഴം ഉണ്ടല്ലോ, നിങ്ങൾക്ക് പഴുത്ത പഴം ഇല്ലെങ്കിലും ഒരു കരിമ്പഴുപ്പായ പഴമാണെങ്കിലും ഇതിലുപയോഗിക്കാം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു രണ്ട് സ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് അതിട്ടാൽ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ നമ്മൾ അച്ചാർ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്നത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഇനിയും ബാക്കിയുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത്രയും കണ്ടിട്ട് തിരിച്ചു പോകരുത്. പിന്നെ നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. സ്വർക്കം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൽ കിടന്നൊന്ന് വേവണം, പഴത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് പോകണം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്നിങ്ങനെ വേവിച്ചെടുക്കണം, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാനാണ്. ഇനി നമ്മൾ ഇവിടെ വീട്ടിൽ പൊടിച്ചു തന്നെയാണ്, ഉലുവ കടുക് സെയിം ആയിട്ട് എടുത്തതാണ്. രണ്ട് സ്പൂൺ കടുക്, രണ്ട് സ്പൂൺ ഉലുവ, അത് വറുത്ത് പൊടിച്ചതാണ് ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ വരും. ഇനി ഇതിലോട്ട് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുന്നൊരു മണം ഉണ്ടല്ലോ, ഭയങ്കര ഒരു ടേസ്റ്റുള്ള, നമുക്ക് കൊതി തോന്നിപ്പോൾ തന്നെ എടുത്ത് കഴിക്കുക, അത്രയും നല്ല ടേസ്റ്റുള്ളൊരു മണവും ഒക്കെയാണ് വരുന്നത്. കുറച്ചുകൂടെ സ്വർക്കം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് വെറുതെ കോരി തിന്നാൻ പറ്റും, നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം, ചോറിൻ്റെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും. ഈ അച്ചാറുണ്ടല്ലോ, നമുക്ക്
ചോറിൻ്റെ അപ്പത്തിൻ്റെ കൂടി മാത്രമല്ല വെറുതെ ഇരുന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് നേരം കൂടി മൂടിയിട്ടിട്ടുണ്ട്. അപ്പം തുറന്ന് നോക്കുമ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബോട്ടിലോട്ട് മാറ്റാം. എനിക്ക് ഒരു രണ്ട് ബോട്ടിലോളം കിട്ടി. അപ്പോൾ ഞാനൊരു ബോട്ടിലോട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റില്ല, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും വായിൽ വെള്ളം ഓടുന്നുണ്ടല്ലേ. നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ഒരു കിഡ്ഡിയിലെ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.